നേമത്തെ റെയിൽവേ ടെർമിനൽ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നേമത്തിന്റെയും തലസ്ഥാനത്തിന്റെയും മാത്രമല്ല കേരളത്തിന്റെ ആകെ ഉയർച്ചയ്ക്ക് നേമം പദ്ധതി വഴിവെക്കുമെന്നായിരുന്നു ബിജെപി നടത്തിയ പ്രചാരണം. ഈ പ്രചരണത്തിന്റെ കുടപിടിച്ചാണ് 2016 നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചതും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയതും. വലിയ പ്രതീക്ഷ ഉയർത്തിയ ശേഷം ജനങ്ങളെ കബളിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തെക്കുറിച്ച് വളരെ വിചിത്രമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് നേമം മുൻ എംഎൽഎ ഒ രാജഗോപാൽ. ദേശാഭിമാനി പ്രതിനിധിയുമായി ഒ രാജഗോപാൽ നടത്തിയ ഫോൺ സംഭാഷണം കേൾക്കാം. ആ നിയമത്തിന്റെ കാര്യം ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. മനസ്സിലായില്ല, ഞാൻ നിയമ മണ്ഡലത്തിന്റെ എംഎൽഎ കൂടിയായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോഴുള്ള പ്രപ്പോസൽ ഉണ്ടല്ലോ, അതായത് എന്താണ് ഈ കൊച്ചുവേളി, കൊച്ചുവേളി നിയമത്തിൽ സ്ഥലമില്ല, കൂടുതൽ അക്വയർ ചെയ്യണം. അത് മാത്രമല്ല, കൂടുതൽ സെന്ററിന്റെ അടുത്തുള്ളത് കൊച്ചുവേളിയാണ്. കൊച്ചുവേളി ആണെങ്കിൽ ജംഗ്ഷൻ ധാരാളം സ്ഥലമുണ്ട് അവിടെ. അതുകൊണ്ട് കുറെ കൂടി ബെറ്റർ പ്രപ്പോസൽ ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ സ്വാഗതം ചെയ്യണം. ഓ, അത് ഉപേക്ഷിച്ചതിന് നല്ലതാണ്. റെയിൽവേ സ്മൂത്ത് ആയിട്ടുള്ള റെയിൽവേ റണ്ണിങ്ങിന് അതാണ് ബെറ്റർ ചോയ്സ് ആണ്. ഓ ഓ ഓ ഓ പക്ഷെ അതേസമയം ബിജെപി അത് അതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയിട്ടായിരുന്നല്ലോ പല ഇലക്ഷനിലും. ഇപ്പോൾ ആണല്ലേ, രാജേട്ടന്റെ വിജയത്തിന് സഹായിച്ചതും അതായിരുന്നു. ഒരു ഒരു പക്ഷേ അത് അന്ന് അങ്ങനെ ഒരു പോളിസി അതുണ്ടായിരുന്നു, ശരിയാണ് പറയേണ്ടത്. പക്ഷെ അന്ന് ഈ ഒരു പ്രപ്പോസൽ അതിനുണ്ടായിരുന്നില്ല. മറ്റേ ഇത് കിട്ടുന്നുള്ളതേ കൊച്ചുവേളി എപ്പോഴും കൊച്ചുവേളി കിട്ടുകയാണെങ്കിൽ അതാണ് കുറേം കൂടി ബെറ്റർ ആയിട്ടുള്ളത്, നല്ല സന്തോഷമുള്ളത്. പക്ഷെ കൊച്ചുവേളിയെക്കാളും സൗകര്യം നിയമത്തിലുണ്ടായിരുന്നു എന്നാണല്ലോ അന്ന്. നിയമം അത്ര ഇത് ഡെവലപ്ഡ് അല്ല. അവിടെ ഒരു നല്ല ജംഗ്ഷനാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കുറേ പണം ചെലവഴിക്കണം, എല്ലാം പാടങ്ങളാണ്, എല്ലാം നികത്തി അതൊക്കെ ഭൂമി അക്വയർ ചെയ്യുകയൊക്കെ വേണം. അക്വയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പൊ ഗവൺമെന്റിന്റെ സമയത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതിനേക്കാൾ മറ്റത് ഇപ്പൊ നമ്മുടെ കയ്യിൽ റെയിൽവേയുടെ കയ്യിൽ തന്നെ ഉള്ള സ്ഥലം ഉണ്ട് അവിടെ കേട്ടോ. ഇതാണ് ഒ രാജഗോപാലിന്റെ ന്യായീകരണം. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ എന്തും പറയാമെന്നും പിന്നെ ആ വഴിക്ക് തിരിഞ്ഞുപോലും നോക്കേണ്ടെന്നുമുള്ള ബിജെപിയുടെ പതിവ് തന്ത്രമാണ് നേമം റെയിൽവേ കോച്ചിംഗ് ടെർമിനൽ പദ്ധതിയിലും സ്വീകരിച്ചത്. ഇതിൽ ബിജെപി മാത്രമല്ല കോൺഗ്രസോ തിരുവനന്തപുരം എംപി ശശി തരൂരോ ഒന്നും പ്രതികരിച്ചിട്ടില്ലെന്നും കാണണം. ഏതായാലും വിഷയത്തിൽ ജനകീയ പ്രക്ഷോഭം ഉയർത്തുമെന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.